പോവാതെ പൊന്നേ അത് മരണക്കിണിയാണ് അയ്യോ അഴക മണ്ണിരേ തുളഞ്ഞ പുറത്തേക്കുന്തി നിന്ന ചൂണ്ടക്കുളത്തിന്റെ മൂർച്ഛതിളക്കം ഞാൻ ഇപ്പോഴാണ് കണ്ടത് ശ്രദ്ധിക്കേണ്ടേ നമ്മൾ മീനുകൾക്ക് നാല് ചുറ്റിലും കണ്ണു വേണം ഒരിക്കലും എടുത്തു ചാടരുത് വിഷമിക്കാൻ പറഞ്ഞതല്ല പൂവാലി നിനക്കിപ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട കാലമാണ് എപ്പോഴാണ് നാം യാത്ര പുറപ്പെടുക മഴ പെയ്യാതെ നാം എങ്ങനെ യാത്ര പുറപ്പെടും ദിവസം പത്തു പതിനഞ്ചായില്ലേ ആകാശം ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നു ഒന്ന് ഈ പൊട്ടിക്കരഞ്ഞൂടി ആകാശത്തിന്റെ കണ്ണുനീരാണ് മഴ അല്ലേ ആയിരിക്കാം പക്ഷെ മഴ പെയ്തില്ലെങ്കിൽ നാം എന്തു ചെയ്യും എനിക്കറിയില്ല പൊന്നെ ഒന്ന് രണ്ട് മഴയെങ്കിലും നന്നായി പെയ്താലേ കുന്നുകളിലൂടെ നീരൊടുക്കുണ്ടാകൂ അതിലൂടെ കയറിപ്പോയാലേ നമുക്ക് ശൂലാപ്പു കാവിലെത്തിച്ചേരാനാകൂ അപ്പോൾ ഈ കായലിലെ ഉപ്പുവെള്ളത്തിൽ നിനക്ക് മുട്ടയിടാനാകുമോ എല്ലാം ചീഞ്ഞു പോകും പോവാൽ ഈ ശത്രുക്കൾ തിന്നുകയും ചെയ്യും കാവിനകത്തെ ശുദ്ധജലത്തിലാണ് നമ്മുടെ കൂട്ടുകാർ മുട്ടയിടുന്നത് അല്ലാതെ മറ്റൊരിടത്ത് മുട്ടയിടാനോ കുഞ്ഞുങ്ങളെ പോറ്റു വളർത്താനോ നെടുഞ്ചോരി മത്സ്യങ്ങൾക്ക് സാധിക്കുകയില്ല മഴക്കാലത്ത് നമുക്ക് എളുപ്പമല്ലേ കുന്നുകൾ കയറാൻ വിഡ്ഢിത്തം പറയാതെ വേനൽമഴ തുടങ്ങുമ്പോൾ ശൂലാപ്പിലെത്തി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോഴേക്കും കർക്കിടകത്തിൽ മാരി പെയ്തു തുടങ്ങും ആ വെള്ളപ്പാച്ചിലിൽ ശത്രുക്കളുടെ പിടിയിൽപ്പെടാതെ അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി പുഴയിലും പിന്നെ കായലിലും എത്തിക്കാം എങ്കിൽ നമുക്ക് ആകാശദേവനോടും ശൂലാപ്പുദേവിയോടും പ്രാർത്ഥിക്കാം മഴ പെയ്യാൻ കൊതിക്കുന്ന പെണ്ണല്ലേ നീ നീ പ്രാർത്ഥിച്ചാൽ ദൈവങ്ങൾ കേൾക്കും ഞാൻ പ്രാർത്ഥിക്കാം മഴക നമുക്ക് വേണ്ടി മാത്രമല്ല ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും മഴ കിട്ടാൻ അഴക ആകാശദേവൻ എന്നോട് പറഞ്ഞു ശൂലാപ്പുദേവിയും എന്നോട് പറഞ്ഞു ഉടനെ മഴ പെയ്യും ഇന്ന് മഴ പെയ്യും പെയ്താൽ പുലർച്ചെ നാം യാത്ര പുറപ്പെടണം യാൽ ആയുധങ്ങൾ എന്ത്യ മനുഷ്യർ വഴി ഏറ്റവും പേടിക്കേണ്ടത് പണ്ട് പോകുന്ന നെടൂരികൾ ഏറ്റവും പേടിച്ചത് മണ്ണൻ മുതലകളെയാണ് അമ്മമ്മ പറഞ്ഞു തന്ന കഥകളിലൊക്കെ കുറെ മണ്ണൻ മുതലകളുണ്ട് വലിയ പാറക്കല്ലുകളാണെന്നേ തോന്നു വഴിയിൽ മറ്റു കിടക്കും അടുത്തെ അടുത്തെത്തുമ്പോൾ ടപ്പേന്ന് വായ് തുറക്കും തീർന്നു കഥ മുതലകളേക്കാൾ തന്ത്രശാലികളാണ് നീർനായ്ക്കൾ അഴകാ നീ എന്നെ വീണ്ടും പേടിപ്പിക്കുന്നു പേടിക്കാനില്ല പോവാലി മുതലകളുടെയും നീർനായ്ക്കളുടെയും മീൻകൊത്തികളുടെയും വംശങ്ങൾ തന്നെ ഇല്ലാതായില്ലേ പക്ഷെ മനുഷ്യനെ പേടിച്ചേ പറ്റൂ മുട്ടയിടാൻ പോവുകയാണോ മുട്ടയിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരിച്ചു വരികയാണോ എന്തെന്നും അവർക്കറിയണ്ടല്ലോ കൂത്തൂടകളും വലകളും വെട്ടുകത്തികളുമായി അവൻ തക്കം പാർത്തു നിൽക്കും അഴക നീ എന്നെ വീണ്ടും പേടിപ്പിക്കുന്നു സൂക്ഷിക്കാൻ പറയുകയാണ് പൂവാലി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നാം കണ്ടുമുട്ടിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ് എത്ര പെട്ടെന്നാണ് കാലം ഒഴുകിപ്പോകുന്നത് അല്ലേ അഴക നമ്മുടെ മരണശേഷവും നമുക്ക് ഈ കായലിൽ ജീവിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ അവരുടെ കുഞ്ഞുങ്ങളിലൂടെ പൂവാലി ജീവിതകാലം മുഴുവൻ ഈ നല്ല വാക്കുകളുടെ പേരിൽ ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കും ജീവിതത്തിൻ്റെ നൈരന്തര്യത്തെ മരണത്തെ അതിശയിപ്പിക്കുന്ന അതിൻ്റെ മഹത്വത്തെ പറ്റി നീ എന്നെ ബോധവാനാക്കി കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ നാം ഈ കായലിൽ തന്നെ നീതിട്ടുടിച്ചുകൊണ്ടിരിക്കും ഇത് തുടക്കമാണ് ഇന്ന് രാത്രി മഴ കൊട്ടിയിറങ്ങും അതെ ഇന്ന് രാത്രി മഴ കോരിച്ചൊരിയും കുന്നുകയറാൻ ഈ മഴ മതിയാകും വാ നമുക്ക് വേഗം പുറപ്പെടാം ഇവിടെ കുന്നു നീരൊഴുക്ക് പാറി വീഴുന്ന ആ പാറക്കെട്ടിന് മുകളിലൂടെ ഇനി നാം ഏറെ ശ്രദ്ധിക്കണം മനുഷ്യൻ ആയുധങ്ങളുമായി പതുങ്ങി ഇരിപ്പുണ്ടാവും അയ്യോ അതാ കുറച്ച് മനുഷ്യർ ഓടി വരുന്നു നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം എന്റെ ശൂലാപ്പുദേവി ഞങ്ങളെ കൈവിടല്ലേ പൂവാലി നമ്മുടെ ജീവിതം തീരുകയാണ് ഇല്ല അഴകൂലാദേവി നമ്മളെ കൈവിടില്ല നീ ഉള്ളിലോട്ട് കേറി നിൽക്ക് എന്നെ പിടിച്ചാലും സാരമില്ല നീ പെണ്ണാണ് അടുത്ത തലമുറയ്ക്ക് ജീവൻ പകരാൻ നീ വേണം ഇല്ല അഴക നീ ഇല്ലാതെ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുകയില്ല അസംബന്ധം പറയാനുള്ള നേരമല്ലിത് ഉള്ളിലോട്ട് കയറാൻ ഒട്ടും സ്ഥലമില്ല അഴക അഴക ഉള്ളിലോട്ട് വാ ഇതാ ഒരു വഴി നീ പേടിച്ചോ രണ്ടു മത്സ്യങ്ങളെ നിങ്ങൾ എന്തിനു ക്ഷമിക്കണം പ്രഭോ പുറത്ത് മനുഷ്യരുടെ ആക്രമണം ഉണ്ടായപ്പോൾ രക്ഷപ്പെടാൻ കയറിയതാണ് ഉടനെ പോയിക്കൊള്ളാം എങ്ങോട്ട് കാവിലേക്ക് ഓ മുട്ടുള്ള കാലമായി അല്ലേ നിങ്ങൾ കുറച്ച് വിശ്രമിക്കൂ ദുഷ്ടരായ മനുഷ്യ സന്തതികൾ പുറത്തുണ്ട് അങ്ങ് എന്തിനാണ് ഈ ഇരുട്ടിൽ കഴിയുന്നത് ശൂലാപ് കാവിലാണ് മത്സ്യങ്ങളെ ഞാൻ പിറന്നതും ജീവിച്ചതും കാവിനകത്ത് ദേവിയുടെ ഗർഭപാത്രം പോലെയുള്ള ജലാശയത്തിൽ ഒരു ദിവസം ധ്യാനത്തിനായി ബുദ്ധൻ കാവിലേക്ക് കയറി വന്നു ശ്രീ അതെ സാക്ഷാൽ ശ്രീബുദ്ധൻ രണ്ടു മത്സ്യങ്ങളെ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കഥയാണ് ഞാൻ പറയുന്നത് അതീവ തേജസ്വിയായ ബുദ്ധൻ ഉദയ പോലെ വരുന്നത് കണ്ടപ്പോൾ വഴിമാറാൻ പോലും ആകാതെ ഞാൻ അസ്തപ്രജ്ഞനായി ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെയാണ് നടപ്പെങ്കിലും ചതുപ്പിൽ പൂണ്ട് സുഖിച്ചു കിടക്കുകയായിരുന്ന എന്നെ അദ്ദേഹം കണ്ടില്ല വേദനിച്ചിട്ടല്ല കൊടുക്കാനുള്ള വെപ്രാളത്തിൽ ഞാൻ ഒന്ന് പിടഞ്ഞു എനിക്ക് വേദനിച്ചു എന്ന് കരുതി എന്നെ കൈകളിൽ കോരിയെടുത്ത് അദ്ദേഹം തടവാൻ തുടങ്ങി ആ കണ്ണുകളിൽ അലിവിന്റെ നനോ പടർന്നു ശ്രീബുദ്ധൻ ചോദിച്ചു കുഞ്ഞേ ഞാൻ നിന്നെ വേദനിപ്പിച്ചു അല്ലേ സന്തോഷത്താൽ എനിക്ക് വഹുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരു ഒരുവിധത്തിൽ ഞാൻ പറഞ്ഞൊപ്പിച്ചു വേദന എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല വിഫോ അങ്ങയുടെ പദസ്പർശത്താൽ ഞാൻ ധന്യനായി ഈ കാവിനകത്തെ അസംഖ്യം ജീവജാലങ്ങളെയും സമീപ്യം കൊണ്ട് അങ്ങ് അനുഗ്രഹിക്കുകയാണ് രണ്ടു മത്സ്യങ്ങളെ ബുദ്ധന്റെ സ്പർശനമേറ്റ് ഞാൻ ചിരഞ്ജീവിയായി ഞാൻ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു പക്ഷേ സമീപകാലത്ത് മനുഷ്യർ ഭൂമിയോട് കാണിക്കുന്ന കൊള്ളരുതായ്മകൾ സഹിക്കാൻ വയ്യാതായപ്പോൾ കാവിന് ചുറ്റുമായി രാക്ഷസ യന്ത്രങ്ങൾ പാറകൾ ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു സങ്കല്പത്തെയാണോ വികസനം വികസനം എന്ന് വിളിക്കുന്നത് വികസനമോ അതെന്ത് മനസ്സിലാകുന്നില്ല രണ്ടു മത്സ്യങ്ങളെ നിങ്ങൾക്ക് മാത്രമല്ല ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല വാ നമുക്ക് ശുലാപ്പിലേക്ക് പോകാം ശത്രുക്കൾ ഒഴിഞ്ഞുപോയെന്ന് തോന്നുന്നു എന്താണ് ഇവിടെ സംഭവിച്ചത് പ്രഭു കഴിഞ്ഞ കൊല്ലം മുട്ടയിട വന്ന മീനുകളെല്ലാം വെള്ളത്തിലെ രാസവൃഷം കാരണ ചത്തുപൊന്തിയപ്പോൾ കുറെ മനുഷ്യർ വന്നുകൂടി രാത്രിയിലാണ് തീയിട്ടത് എന്റെ കൂട്ടുകാരെല്ലാം തീയിൽ കത്തിയെരിഞ്ഞു ഞാൻ നോക്കി നിൽക്കേണ്ട പ്രിയതമനും ജീവനോടെ രണ്ടു മത്സ്യങ്ങളെ ഇതാ മരണം എന്നെ അനുഗ്രഹിക്കുകയാണ് എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരിടം തേടി നിങ്ങൾ പുറപ്പെടുക മനുഷ്യർ എത്തിച്ചേരാത്ത ഒരു പറദീസ എവിടെയെങ്കിലും നിങ്ങളെ കാത്തിരിപ്പുണ്ടാകും അല്ലയോ കിളിമകളെ നീ നല്ല പാട്ടുകാരിയല്ലേ സ്വന്തം ദുഃഖത്തിന്മേൽ ഇങ്ങനെ അടയിരിക്കാതെ ഇക്കണ്ടതിനെ എല്ലാം പൊരുളുകളെ ഉലകത്തെ മുഴുവൻ നീ പാടി കേൾപ്പിക്കൂ അതാകട്ടെ നിന്റെ നിയോഗം ഞാനെനിക്കറിയില്ല പ്രഭോ പൂവാലി കരയാനുള്ള നേരമല്ലിത് നമുക്കുടനെ പുറപ്പെടണം മണ്ണിൽ എവിടെയെങ്കിലും ഉണ്ടാകും ജീവനെ കുളിരണിയിക്കാൻ വെള്ളമുള്ള ഒരിടം